സിസ്റ്റേഴ്സ്, ഞാൻ ഐഷ, ഞാൻ അദിനൻ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വാട്സാപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്സിനെ കുറിച്ചാണ്. ഒരെണ്ണം ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്നത്, രണ്ടാമത്തേത് നമുക്ക് വാട്സാപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിന്റെ പേരാണ് സ്റ്റിക്കർലി. അപ്പൊ നമുക്കതിപ്പോ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് അടിയിൽ ഒരു പ്ലസ് ബട്ടൺ കാണും, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോറേജ് അലോ ചെയ്യണം. എന്നിട്ടിപ്പോൾ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ നമുക്ക് മാനുവൽ, ഓട്ടോ, ക്രോപ്പ് അങ്ങനെ ഓപ്ഷനുകളുണ്ട്. അപ്പം മാനുവലി ക്ലിക്ക് ചെയ്യാം. നമുക്കിങ്ങനെ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ചുറ്റിനും ഇങ്ങനെ വരയ്ക്കണം, അല്ലെങ്കിൽ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എന്താ വരും. ഇനി നമുക്കിതിനെ ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒബ്ജക്റ്റിനെ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു ബ്രഷിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ വരയ്ക്കാനൊക്കെ സാധിക്കും. ഇനി നമുക്ക് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തിട്ട് ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹാപ്പി ഓണം എന്നാണ് അടിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാം. ഫോണ്ടിൻ്റെ താഴെ കളറുകളുണ്ട്, ഇഷ്ടപ്പെട്ട കളറുകളെടുക്കാം. പല പല ഗ്രേഡിയൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഏത് കളറോ ടെക്സ്റ്റോ ഫോണ്ടോ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. ഞാനിവിടെ ഹാപ്പി ഓണം എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഡൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ടാഗ് ആഡ് ചെയ്യാൻ പറയും. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് അടിച്ചത് തന്നെ ഇവിടെ ടാഗായിട്ട് വന്ന് കിടക്കും. അങ്ങനെ നമുക്ക് സേവ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അവിടെ സെലക്ട് പാക്ക് എന്ന് പറയും. അപ്പോൾ നമുക്ക് പാക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പുതിയ പാക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് പേരും കൊടുക്കണം, ഒരു ക്രിയേറ്ററിൻ്റെ നെയിമും കൊടുക്കണം. ഇനി നമ്മൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സേവിങ് ആവും. ഇനി നമ്മൾ ആ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു വാട്സപ്പ് ക്ലിക്ക് ചെയ്യണം. നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് വാട്സപ്പ് തുറന്ന് നോക്കാം. വാട്സപ്പിൽ നമ്മൾ നമ്മുടെ ആ സ്റ്റിക്കറുകളുടെ ഇവിടെ പോയാൽ നമുക്ക് ഇവിടെ സ്റ്റിക്കറിലൂടെ ഒരു ഐക്കൺ കാണാൻ വെക്കും. അതിനകത്തായിരിക്കും നമ്മുടെ സ്റ്റിക്കറുകൾ കിടക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ എന്താ, ഒരുപാട് പേർക്ക് ഒരേ സമയം ഒരുമിച്ച് എങ്ങനെ മെസ്സേജ് അയക്കാം എന്നാണ്. ഇതിന് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം വേണ്ട. നമുക്ക് വാട്സപ്പിൽ ഒരു ചെറിയ സെറ്റിങ്സ് മാറ്റിയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വാട്സപ്പ് എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് ടോപ്പിൽ ഒരു 3 ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോണ്ടാക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പ് വരും. എന്നിട്ട് നമ്മളിതിൽ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ഇടണം. ഞാനിപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്കർ ഇതിനകത്തിട്ടു. ഇതിനകത്ത് നമ്മളിടുമ്പോൾ ഗ്രൂപ്പ് വൈസ് അല്ല പോകുന്നത്, എല്ലാവർക്കും പേഴ്സണലി ആയിരിക്കും പോകുന്നത് ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഒരു കോണ്ടാക്ട് എടുക്കുമ്പോൾ കണ്ടോ, നമുക്ക് ആ സ്റ്റിക്കർ അവിടെ ചെന്നിട്ടുണ്ട്.
നിങ്ങൾ സ്വന്തം സ്റ്റിക്കർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഒരുമിച്ച് പല ഒരുമിച്ച് എല്ലാവർക്കും ഒരേ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണെന്നും കണ്ടല്ലോ. ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ കാലമായത് കാരണം നിങ്ങൾക്ക് ഓണം വിഷ് ചെയ്യുന്നത് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് വഴി വിഷ് ചെയ്യാം, മാത്രമല്ല നിങ്ങളെ സ്വന്തം സ്റ്റിക്കർ കൊണ്ടും വിഷ് ചെയ്യാം. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട്. പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ബൈ.